പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ സലാർ മ്യൂസിയം ഹൈദരാബാദ് വന്നിരിക്കുകയാണ്. ഹൈദരാബാദിലുള്ള സലാർ മ്യൂസിയത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ എൻട്രി വന്നപ്പോൾ ഒരു സ്പെഷ്യൽ കാര്യം കാഴ്ചപ്പെട്ടു. ചില സ്ഥലത്ത് നമ്മൾ ഷൂട്ടിംഗ് പെർമിഷൻ എടുക്കാൻ ഭയങ്കര ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊബൈലിന് അവർ 50 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്, അഡൽട്ടിന് 50 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ അവിടെ അങ്ങ് തീർന്നു. ഇതെങ്ങനെ ടിക്കറ്റൊക്കെ തന്ന് നൈസായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ പുറം ഭാഗം ഒന്ന് ചുറ്റി കണ്ടു നോക്കിയാലോ. ഭയങ്കര ക്രൗഡ്ഫുൾ ആണ്. ഇതാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിങ്ങനെ ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത്, കാരണം സൺഡേ ആണ്. സൺഡേ മോർണിംഗ് 10 o'clock ആണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പതിയെ ഒന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ സലാർ മ്യൂസിയത്തിൽ വന്നപ്പോൾ കണ്ട ക്യൂ ഒന്ന് കണ്ടത് നിങ്ങൾക്ക് കാലത്ത് തന്നെ കേട്ടോ. പക്ഷേ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മുടെ പണ്ടത്തെ ഒരു രാജാവിൻ്റെ കാലത്തിലുള്ള ഒരു ഫയർ എൻജിൻ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ ഫുൾ അപ്പോൾ ഇതാണ് അന്നത്തെ കാലത്തെ ഒരു ഫയർ എൻജിൻ, അതിൻ്റെ മോഡലാണിത്. അതിൻ്റെ മെക്കാനിസമാണിത്. പണ്ടത്തെ ക്രെയിൻ നൈസല്ലേ. അപ്പോൾ നമുക്ക് ക്യൂവിലേക്ക് കയറാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ കയറാൻ സമയമെടുക്കും. ഓക്കെ, ഇത് ഫയർ എഞ്ചിൻ അല്ല, അതിന് പകരം അവർ അതിൻ്റെ പേര് പറയുന്നത് വെച്ചാൽ എസ്കേപ്പ് ക്യാരിയിങ് യൂണിറ്റ് ആണ്. അതായത് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മുഴുവൻ സജ്ജീകരണങ്ങൾ. അവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ തലാർ മ്യൂസിയത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ട കാഴ്ച അവിടെ അവിടുത്തെ സലാർജൻ ത്രീ, അതായത് 89 മുതൽ 1949 AD വരെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഒരു വലിയൊരു ഇത് വച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ അവിടെ നമ്മൾ പോകുന്ന എൻട്രൻസിലേക്കാണ്. എൻട്രൻസ് ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒത്തിരി ഹിസ്റ്ററികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ ഹിസ്റ്ററികളെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ആണ്, അത് കൊള്ളാം. അത് കഴിഞ്ഞാൽ പിന്നെ റാണി ലക്ഷ്മിബായ് ഒരു വെച്ചിട്ടുണ്ട്. ധീര യോദ്ധാക്കളുടെ ജൽക്കാരി ബായ്, പിന്നെ കിട്ടൂർ റാണി ചെണ്ണമ്മ. അപ്പോൾ വളരെ ആകർഷണീയമാണല്ലേ അവരുടെ ഫോട്ടോ. അങ്ങനെ നമ്മൾ ഇനി അതിൻ്റെ ഇന്ത്യൻ ബ്രോൺസ് ഗാലക്സിയിലേക്ക് എൻ്റർ ചെയ്യണം. അവിടെ കുറച്ച് രാജാക്കന്മാരുടെയും ഡീറ്റെയിൽ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കെ, 13 മുതൽ 18 സെഞ്ചുറിയിലുണ്ടായിരുന്ന കലാരൂപങ്ങളും ശില്പങ്ങളും, ബാലകൃഷ്ണ, മുരളീകൃഷ്ണ, ബാല, അങ്ങനെ ഒത്തിരി അവരുടെ കലാരൂപങ്ങളാണ്. 15-ാമത്തെ സെഞ്ചുറി 20-ാമത്തെ സെഞ്ചുറിയിലേക്കുണ്ടായിരുന്നു
രൂപങ്ങളിലാണിത്. കേരളം 12-ാം സെഞ്ചുറിയിലെയാണ് അതൊക്കെ. കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണിക്കുന്നത് ലോർഡ് വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു യോഗ നരസിംഹ, ലക്ഷ്മി നരസിംഹ, വിഷ്ണുവിൻ്റെ മറ്റു അവതാരങ്ങളും അവരുടെ ഒരു ശ്രീദേവി, ഭൂദേവി, ഗോഡ്ലെസ് ഗംഗ, മഹിഷാസുരമർദ്ദിനി, മഹിഷാസുരമർദ്ദിനി. സെഞ്ചുറിയിലെ കിങ് സൗത്ത് ഇന്ത്യ, 20th century. അങ്ങനെ എലിഫന്റ് വിത്ത് മൗത്ത്, ബുല്ലോക്കാർഡ്, ശിവ ലേഡി, സെയിന്റ്, ഫോക്ക് ഡാൻസർ. ഓ, അതൊക്കെ ഫോക്ക് ഡാൻസറിൻ്റെ ഇതിങ്ങനെയായിരുന്നു അല്ലേ, ഡ്രസ്സുകളൊക്കെയാണ്. സെയിന്റ് ഓൺ നെയിൽ ബെഡ്, അടിപൊളി. ഗോഡസ് ദുർഗ, ഡിവൈൻ ഫാമിലി, ഗരുഡ, സൂര്യ, ലോർഡ് ബ്രഹ്മ, അങ്ങനെ അന്നുണ്ടായിരുന്ന എല്ലാ രൂപങ്ങളും എല്ലാ ദൈവഗണങ്ങളുടെയും അവരുടെ ആരാധനാമൂർത്തികളുടെയും എല്ലാം ഉണ്ട്. അന്നത്തെ രാജാക്കന്മാരുടെ ഇതുണ്ട്. സെയിൻ വിത്ത് മുഗ്ദ, ഹനുമാൻ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ദീപാലക്ഷ്മി, ലേഡി ഇന്ത്യ 18th century ഇങ്ങനെയായിരുന്നു എന്നാണ്. ഋഷഭനന്ദ, ഇതൊക്കെ വളരെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ
ഇന്ത്യയുടെ കൾച്ചർ, പൗരാണികം, ഇതെല്ലാം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോമവെങ്കടമൂർത്തി, ഇതെല്ലാം ഒന്നാം രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതാണ്. വീരഭദ്ര നടരാജ, നടരാജ വിഗ്രഹം, ഇതെല്ലാം നമ്മളിവിടെ ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള വിഗ്രഹം മറ്റൊരു മോഡലിലാണത്. ട്വന്റിയത്ത് സെഞ്ചുറിയിലാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ അടുത്ത തലത്തിലേക്ക് പോകും. അവിടെ എന്താ ഉള്ളത് നോക്കാം. രസമാണ്, നമ്മൾ കാണാത്ത കാഴ്ചകളാണ്, കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് കാണുന്ന. ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അടിക്കടി വരുന്ന ചില കാഴ്ചകളിൽ പെട്ടതാണ് ഇതൊക്കെ. സോ പണ്ടത്തെ മണ്ഡപത്തിൻ്റെ ഒരു മാതൃകയാണ്. കഴിഞ്ഞ ദിവസം രാമോജിറാവിനൊക്കെ പോയി കണ്ടില്ലേ, മണ്ഡപത്തിൻ്റെ മാതൃകയാണ്. മണ്ഡപം കണ്ടില്ലേ, അതിൻ്റെ ഏത് മാതൃകയാണ്. ഇത് ഗരുഡയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അടുത്ത രാജാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയറും ബുക്ക് ഷെൽഫും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓ, അവരുടെ മലബാർ ചെയറൊക്കെ ഉണ്ട് കേട്ടോ, അവർ മലബാർ ചെയറൊക്കെ ഉപയോഗിച്ചിരുന്നു. അന്നുപയോഗിച്ചിരുന്ന അതേ മോഡലുകളൊക്കെ തന്നെ നമ്മൾ ഇന്ന് വേറെ ഇതിൽ ആൾട്ടറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ക്യാബിനറ്റ്, ഫ്രൈ, ടെമ്പിൾ സ്റ്റാൻഡ്, ക്യാബിനറ്റ്, സ്ക്രീന്, റിവോൾവിംഗ് ക്യാബിനറ്റോ, ആ റിവോൾവിംഗ്. അന്നത്തെ തച്ചന്മാരുടെ കലയാണത്, അവരെ കൈവരുതുകൾ. ഇത് ഭംഗിയല്ല ഇപ്പോഴത്തൊക്കെ കാണാനായിട്ട്. ക്യാമൽ ഷേപ്പ് പെഡസ്ട്രിയൽ, ഓ
ഇരുപതാമത്തെ സെഞ്ചുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ് അത്. നമ്മുടെ ഹിസ്റ്റാൻഡ് പോലെ ഉണ്ടല്ലേ, ഡിന്നർ വാഗൺ, ഡിന്നർ വാഗണാണ്. നമ്മൾ 2000-ലെ 90s-ലൊക്കെ ഇതുണ്ടായിരുന്നു, പക്ഷേ ഈ ചെയർ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സാധനം ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നത് ഇത് 90s-ൽ വരെ ഉണ്ടായിരുന്ന സംഭവമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു സംഭവം. ഓ വിശ്വനി വിശ്വാനായിട്ടുള്ള അടിപൊളി. വാ കോർണർ പീസ് സെറ്റി സെറ്റി മിറർ മിററിൽ പേ ഞാനുണ്ടാവും. നമ്മളിത് മറ്റേ ക്യൂൻ പാലസിൽ പോയപ്പോൾ ഇത് കണ്ടിരുന്നുണ്ടോ, ഇതുപോലെ തുണി കൊണ്ടുള്ള ഒരു ഇതന്നുണ്ടായിരുന്നു. ഇതെല്ലാം സ്ക്രീൻസാണ്, പലതരം സ്ക്രീൻസാണ്. ഇതുപോലത്തെ സ്ക്രീൻസുകൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, വേറെ തരത്തിലാണെന്ന് മാത്രം അല്ലേ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, ഇനി കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡാക്കാം. ഓക്കെ, കാരണം കണ്ടു തീരില്ല. ബൈ.